ഹലോ അസ്സാമലൈക്കും നമസ്കാരം വീഡിയോ ഇടാൻ കുറച്ച് വൈകല് ക്ഷമിക്കണം നമ്മുടെ മരുന്നുകളും ഈ മാവിൻ്റെ ഇലയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല പല ക്രീമുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറും പിന്നെ പല പല കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ വാങ്ങിച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ അപ്പോൾ നമുക്ക് നല്ലതാണെന്ന് ഉറപ്പായിട്ടും തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടത് അല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ പുതിയൊരു നാടൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാവിൻ്റെ ഇല കൊണ്ട് നമ്മളൊരു പൽപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഈ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ മാവിൻ്റെ ഇല ഉണക്കി സൂക്ഷിച്ച് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ച ഇലകൾ നമ്മളൊന്ന് കൈ കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ട് പൽപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ അപ്പം ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് മരുന്നുകൾ നേരത്തെ വാങ്ങിച്ച് കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കാരണം അത് ഒരു മരുന്നുകളൊക്കെ അടിക്കാതെ ഒന്നും ഇതൊന്നും കൃഷി ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അംശം പോവാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും ഉണക്കിയിട്ട് പൊതിഞ്ഞ് വെച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏലക്കായ ഗ്രാമ്പു രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇട്ടത് പിന്നെ പട്ട ഇതൊക്കെ നാൽപ്പത് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് പട്ട കഴിഞ്ഞു ഇനി ഇരട്ടി മധുരം എന്ന പേരുള്ള മരുന്നിട്ടു ഇനി ലാസ്റ്റ് നമുക്ക് ഇടാനുള്ളത് നമുക്കിടാനുള്ളത് പൂങ്കാവിയെന്ന പേരുള്ളൊരു കാവിക്കല്ലാണ് അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് വറുത്ത് ചൂടാക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പൊടിക്കുകയാണ് ഉണ്ട് അപ്പോൾ പൊടിഞ്ഞ് കിട്ടാനുള്ള സൗകര്യത്തിന് പിന്നെ ഇതൊന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത് മാവിൻ്റെ ഇല എടുക്കുന്ന അളവിൻ്റെ നേർ പകുതിയാണ് കേട്ടോ ഈ മരുന്നുകളൊക്കെ എടുക്കേണ്ടത് ഇപ്പോൾ ഞാനിവിടെ നാനൂറ് ഗ്രാം മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി നാൽപ്പത് നാൽപ്പത് അളവിലാണ് ഈ മരുന്നുകളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ഉമിക്കരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ട് കാണണം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് തോന്നുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ മരുന്നുകളൊക്കെ ആക്ച്വലി ഞാൻ മിക്സിയിലാണ് പൊടിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ അപ്പം നല്ല ഒരു ഹാർഡ്നെസ് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരളിലിട്ടിട്ടൊന്ന് കുത്തി നോക്കുക കേട്ടോ കുത്തിയതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പൗഡർ ആക്കാൻ വേണ്ടി മിക്സി യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ ഇരട്ടി ഇരട്ടി മധുരം എന്ന് പേരുള്ള ഈ മരുന്ന് കുറച്ചൊരു ഭയങ്കര ഹാർഡായി നിന്നു അപ്പോൾ അത് വേറെ കട്ട് ചെയ്ത് ഇടേണ്ടി വന്നു കേട്ടോ കട്ട് ചെയ്തിട്ടിട്ട് പോലും അത് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല അപ്പോൾ അത് മാറ്റി ഞാൻ അത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് ഇടിച്ചെടുത്തത് ഒന്ന് കുത്തിയതിന് ശേഷം നമ്മൾ നല്ല പൗഡർ ആക്കാൻ വേണ്ടി മിക്സിയിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇരട്ടി മധുരം മരുന്ന് കിട്ടുമ്പോൾ അത് മാറ്റി വെച്ച് കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൗഡറാക്കുക ഞാനിതിൻ്റെ എക്സ്പേർട്ടൊന്നല്ലോ ഇതിൻ്റെ ഉപ്പാപ്പ ചെയ്യുന്ന ഒരു മരുന്നായിരുന്നു ഉപ്പാപ്പയ്ക്ക് ഇപ്പോൾ നല്ല ഏജായി അപ്പോൾ ഉപ്പാപ്പയ്ക്ക് ശരിയായ ഓർമ്മ പോലും ഇല്ല അപ്പോൾ ഉപ്പാപ്പ ഇത് നേരത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം ഇതൊരു വ്യവസായമായിട്ട് ചെയ്യാണ് അപ്പോൾ അത് കാരണം അവർ അവരെ ടിപ്പൊന്നും അവരെനിക്ക് പറഞ്ഞു തന്നില്ല പക്ഷേ ഉപ്പാപ്പ പറഞ്ഞു കൊടുത്ത പണ്ടത്തെ ആ മരുന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നു അപ്പോൾ അതനുസരിച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ പൗഡറായി വന്നു ഇനി മാവിൻ്റെ ഇലയും കൂടെ അങ്ങനെ പൗഡറാക്കുകട്ടോ നല്ലോണം കൂടുതലിട്ടിട്ട് അടിക്കാം കാരണം അതൊന്ന് അടിയുമ്പോഴത്തേക്കങ്ങ് ചെറുതാവുമല്ലോ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇരട്ടി മരുന്ന് ഇരട്ടിമധുരം എന്ന മരുന്ന് നന്നായിട്ട് കുത്തി നോക്കുക കേട്ടോ കാരണം അതൊരു നാരനാരുള്ള ഒരു മരുന്നാണ് നല്ല നാരായിട്ടാണത് കിടക്കുന്നത് അപ്പോൾ തീരെ ഇടിഞ്ഞില്ല മറ്റേ മരുന്നിൻ്റെ കൂടെ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ആപ്പം അത് പിന്നൊന്ന് ക്രഷായി കിട്ടി ഇനി ഇതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ മിക്സിയിൽ നല്ലോണം കറക്കി എടുക്കുക കേട്ടോ ഇതിന് നേരത്തെ നമ്മൾ ചെയ്ത കാര്യം പോലെയല്ല ഇതിന് നന്നായിട്ട് തന്നെ മിക്സി പവർ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതോ ഈ മരുന്നുകളൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം പക്ഷേ നമ്മൾ മരുന്നായിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പൂങ്കാവി എന്ന പേരുള്ള മറ്റൊരു മരുന്നും കൂടെ ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊന്ന് തരിച്ചെടുക്കാം കാരണം ഇതിലൊരുപാട് നാരുകളുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ധരിച്ച് ഒഴിവാക്കുകയല്ല ധരിച്ചിട്ട് ഞാനത് വീണ്ടും മിക്സിയിൽ അടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര കോസ്റ്റ്ലിയൊക്കെ മരുന്നുകളുണ്ട് ഇതിൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നല്ലോണം തരിച്ചെടുക്കുക ഇങ്ങനെ ഹാഡായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാമെന്ന് പറയുന്നത് ഒരുപാട് വലിയ സന്തോഷാണല്ലോ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ തരിച്ചിട്ട് കിട്ടുന്ന ഈ ഒരു ഭാഗവും കൂടെ നമുക്ക് നല്ലോണം പൊടിച്ച് ചേർക്കാം ഇനി പൂങ്കാവിന് പേരുള്ള ഈ ഒരു കാവിക്കല്ല് പൂങ്കാവി അഥവാ കാവിക്കല്ല് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കല്ലും കൂടെ ഇതിൽ പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും നേരത്തെ ചെയ്തതുപോലെ മിക്സിയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളൊന്ന് ഉരുളിലൊന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഉരുളിൽ കുത്തുമ്പം തന്നെ അത് പൊടിഞ്ഞിട്ടുണ്ട് ഒന്ന് ഫൈൻ പൗഡർ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സിയിൽ ചെയ്തെന്നേ ഉള്ളൂ ഇത്ര സുന്ദരമായ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ട മരുന്നുകളും സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ആ മരുന്നുകളൊക്കെ നമ്മൾ കണ്ടെത്തുകയും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിലൊക്കെ അർത്ഥമുള്ളൂ അപ്പോൾ ഈ കാപ്പിക്കല്ലും കൂടെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സമൂഹത്തെ രാത്രി ബിരിയാണി ആണോ എന്നൊക്കെ കാരണം ഇതിൽ മസാലകളൊക്കെ വരുന്നിട്ടുണ്ടല്ലോ ബിരിയാണിയിൽ നമ്മൾ ചേർക്കുന്ന അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ കഴിക്കുന്ന ബിരിയാണി അല്ല ഇത് പല്ല് തയ്ക്കുന്ന ബിരിയാണിയാന്ന് പറഞ്ഞു ഇനി ഇത് ഏറ്റവും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വേണ്ടി നല്ലോണം തന്നെ മിക്സ് ചെയ്യണേ കയ്യിൽ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് വീണ്ടും മിക്സിയിൽ ഒന്ന് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്നും കൂടെ അടിച്ച് ഫോൾഡർ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നതാണിപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി നമുക്കിത് ടിന്നിലിട്ട് സൂക്ഷിച്ചു വെക്കാം നിത്യവും നന്നായിട്ട് പല്ലൊക്കെ വളരെ സന്തോഷത്തോടെ നമുക്ക് പല്ലിരിക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്താൽ പോരാ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും വേണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം അതുമാത്രം പോരാട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്